നമസ്കാരം. ഇന്ന് നമുക്ക് ഉണയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ മുളകും മോരും കൂടി ചാലിച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ തൈര് എടുത്തിട്ടുണ്ട്. തൈര് ഇഷ്ടമല്ലാത്തവർക്ക് അടിച്ചെടുത്തിട്ട് മോരാക്കി ലൂസാക്കിയിട്ടും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉറവൊഴിച്ചിട്ട് ആ പാടോട് കൂടിയിട്ട് തൈര് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാളനൊക്കെ ഉള്ളത് പോലെ അല്ലെങ്കിൽ മോര ചുട്ടാൻ ഉണ്ടാക്കാൻ എടുക്കുന്നത് പോലെ വല്ലാതെ പുളിയുള്ളത് വേണ്ട, ഒരു മീഡിയം പുളിയുള്ള തൈര് അല്ലെങ്കിൽ മോരാണ് എടുക്കുന്നത്. ഒരു വാസനയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് മോര് പച്ചയ്ക്കാണ് കേട്ടോ, മോര് നമ്മൾ ചൂടാക്കണേ ഇല്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഇതേ തമ്പനയിൽ തന്നെ നമ്മൾ പച്ചമുളക് കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ടല്ലോ, കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് പച്ചമുളക് വറുത്ത് കടുകുമുളകൊക്കെ വറുത്തിട്ടിട്ട്, അത് വേറെ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ വറുത്തിട്ട് കടുകുമുളകൊന്നും വറുത്തിട്ടണേ ഇല്ല, വെറുതെ ചാലിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ചുട്ടെടുത്തത് വറുത്ത മുളക് എടുക്കരുത്, വറ്റൽ മുളക് അല്ലെങ്കിൽ അങ്ങാടി മുളക് നമ്മൾ കനലിൽ ചുട്ടെടുക്കുക, ഇല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ചുട്ടെടുത്ത മുളക് നന്നായിട്ട് ചതച്ചെടുക്കുക. ചുട്ടെടുത്തിട്ട് നന്നായിട്ട് ചാലിച്ചിട്ടുള്ള മുളക് ചേർക്കുകയാണ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ്, നല്ലോണം ഒരു 10-12 എണ്ണം വരെ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി തന്നെ എടുക്കണം, അതും ഇതുപോലെ മുളക് ചതച്ചതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കുക. പിന്നെ മിക്സിയുടെ ജാറിൽ ഇങ്ങനെ പൊടിച്ച് അല്ലെങ്കിൽ അരച്ചെടുക്കുമ്പോഴേക്കാളും സ്വാദ് ഒന്നില്ലെങ്കിൽ നമ്മൾ കൈകൊണ്ട് ചാലിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കല്ലിൽ ചതയ്ക്കുക. ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചേർക്കുക. ഇപ്പം ഇതെന്താ കറുത്ത നിറമെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ മുളക് ഇടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ചുട്ട മുളകിൻ്റെ കറുത്ത നിറം ഉള്ളതുകൊണ്ടാണ് ഉള്ളിക്ക് നിറം തോന്നുന്നത് കേട്ടോ. ഉള്ളിയും കൂടി നന്നായിട്ട് ഇളക്കുക. ഇത് നല്ല സ്വാദുള്ളതാണ്. നമ്മൾ സാധാരണയായിട്ട് ഈ ഉള്ളിയും മുളക് വറുത്തത് അല്ലെങ്കിൽ മുളക് ചുട്ടിട്ടൊക്കെ ചാലിച്ചിട്ട് പുളിവെള്ളത്തിൽ ചെയ്യാറുണ്ട്. അത് മോരിൽ ചെയ്യുമ്പോൾ വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ പച്ചവെളിച്ചെണ്ണ ഒഴിക്കില്ല. പുളിവെള്ളത്തിലാവുമ്പോൾ നമ്മൾ നല്ലോണം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും, മോരിലാവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നല്ല സ്വാദാണ്. എന്താണെങ്കിലും ചെയ്ത് നോക്കൂ. അത് മാത്രമല്ല, നമുക്ക് വായ്ക്ക് രുചിയില്ലാത്ത സമയത്തൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ് ഇത്. കഞ്ഞിയുടെ കൂടെ, പഴങ്കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല അസലായിരിക്കും. പഴങ്കഞ്ഞിയൊക്കെ പണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തൈര് ഒഴിച്ചിട്ട് പഴങ്കഞ്ഞി കഴിക്കുമല്ലോ, അതിന് പകരം ഇങ്ങനെ മുളക് ചാലിച്ചിട്ടുള്ള തൈരിലാണ് കഞ്ഞി ചാലിച്ച് കഴിച്ചിരുന്നത്. നല്ല സ്വാദാണ്. അപ്പോൾ എന്തായാലും എളുപ്പമല്ലേ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. ഇതുപോലുള്ള പുതിയ വിഭവങ്ങളുമായിട്ട്